നമസ്കാരം, ഞാൻ മുഹമ്മദ് അലി, കടമേരി ആർ എസ് സി ഹയർ സെക്കൻഡറി സ്കൂൾ ജേർണലിസം അധ്യാപകനാണ്. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു ജേർണലിസത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ പുതിയ കാലത്ത് അല്ലെങ്കിൽ ഈ അധ്യയന വർഷം ആരംഭിച്ചതോടുകൂടി ഓൺലൈൻ പഠന പ്രവർത്തനങ്ങളിലാണ് നമ്മളുള്ളത്. നേരിട്ട് സ്കൂളിലേക്ക് എത്താനോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കുക മാത്രമല്ല, മറിച്ച് ഓൺലൈനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ അധ്യാപകർ നിങ്ങൾക്ക് ഇതിന് അസൈൻമെൻറ്റ് വർക്കുകൾ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് വിവിധ തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലാണ് ഈ വീഡിയോ ലഭ്യമാക്കിയിരിക്കുന്നത്. അതേപോലെ വ്യത്യസ്തമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. നോ അവർ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കുട്ടികളെ, നിങ്ങൾ കയ്യിൽ ടെക്സ്റ്റ് ബുക്കുള്ള ആളുകൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുത്ത് വെക്കുക. ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ജസ്റ്റ് കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജുകളൊക്കെ ഒന്ന് മറിച്ച് എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കുക. നമ്മളൊരു സാധനത്തെ നന്നായിട്ട് പരിചയപ്പെടുമ്പോഴാണ് അതിനോട് നമുക്ക് ഇഷ്ടം തോന്നുക, അത് വായിക്കാൻ തോന്നുക, അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തോന്നുക. അതോടൊപ്പം ഇനി ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ ഇനി ഡൗൺലോഡ് ചെയ്ത് വെച്ച ആളുകൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. എന്തിനാണ് നമ്മളിങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് അറിയുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഏതൊരു കാര്യവും അറിഞ്ഞ് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, ഒരു പെന്ന്, നമ്മളൊരു പെന്നെടുക്കുകയാണെങ്കിൽ അതൊരു കവിയുടെ അടുത്ത് ആ പെന്ന് കൊടുത്താൽ അതിലൂടെ ഒരു കവിതയാണ് പുറത്തു വരിക. ഒരു കഥാകാരൻ്റെ അടുത്ത് ഒരു പെന്ന് കിട്ടിയാൽ ഒരു കഥ ചിലപ്പോൾ ജനിച്ചേക്കാം. അങ്ങനെ വ്യത്യസ്ത ആളുകളുടെ അടുത്ത് ഈ ഒരു ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനനുസരിച്ച് വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ, വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ കിട്ടുന്നത് നമുക്ക് കാണാം. അപ്പോൾ പ്ലസ് ടു ജേർണലിസം പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ടെക്സ്റ്റ് ബുക്ക് വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ പഠന പ്രവർത്തനം, പഠന പുരോഗതി മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ അത് നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ, ഒന്നാം വർഷം നമ്മൾ പഠിച്ചത് കമ്മ്യൂണിക്കേഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സൊക്കെയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം തന്നെയാണ് ജേർണലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ടൈപ്സ് ലെവൽസൊക്കെ പഠിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് ഇൻട്രാപേഴ്സണൽ ഇൻ്റർപേഴ്സണൽ ഗ്രൂപ്പ് മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചു. അപ്പോഴാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചപ്പോഴാണ് നമ്മൾ മാസ് മീഡിയയെക്കുറിച്ച് മനസ്സിലാക്കിയത്. അതിൽ തന്നെ വിവിധ തരം മീഡിയാസ് നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ഒന്നാമത്തെ പ്രധാനമായിട്ട് പ്രിൻറ്റ് മീഡിയയിൽ ന്യൂസ് പേപ്പർ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ച തന്നെയാണ് സെക്കൻഡ് ഇയർ. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ കാണുന്ന മാഗസിനും ടിവിയും റേഡിയോ അങ്ങനെയുള്ള മീഡിയകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ മാസ് മീഡിയയെ പലതായിട്ട് പ്രിൻറ്റ്, ഇലക്ട്രോണിക്, ന്യൂ മീഡിയ അങ്ങനെയൊക്കെ തരംതിരിച്ചതാണ്. അതിൽ ഒന്നാമത്തെ പ്രിൻറ്റ് മീഡിയയിൽ വരുന്ന പത്രം മാത്രമാണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചത്. അപ്പോൾ ഈ വർഷത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 9 യൂണിറ്റുകളാണ് ഈ ടെക്സ്റ്റിലുള്ളത് എങ്കിൽ കാണാം. അതിൽ ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് പറയുന്നത്, ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ മാഗസിൻ, റേഡിയോ, ടി വി, ന്യൂ മീഡിയ, ഫിലിം, ഇതൊക്കെ നമുക്കറിയാവുന്ന നമ്മൾ നിത്യവും കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു 3 ടേംസാണ് ടെക്നിക്കൽ റൈറ്റിംഗ്, പി ആർ ആൻഡ് അഡ്വർടൈസിങ്. ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഞാൻ ടെക്സ്റ്റിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു ടെക്സ്റ്റിൻ്റെ ഒരു യൂണിറ്റിൽ ഒന്നാമത്തെ പേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഈ പേജ് അല്ലെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് 2 സബ് ടൈറ്റിലുകളാണ് കാണാൻ കഴിയുക. ഒന്ന് കീ കൺസെപ്റ്റ്. ഏതൊരു ചാപ്റ്ററിൻ്റെയും ഒന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് കുറച്ച് കീ കൺസെപ്റ്റ് എന്ന് പറയും. ഉദാഹരണത്തിന്, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ റൈറ്റിംഗ് ഫോർ മാഗസിൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ കീ കൺസെപ്റ്റ്, ഒന്നാമത്തെ കൺസെപ്റ്റ് ഡെഫിനിഷൻ ഓഫ് മാഗസിനാണ്. അപ്പോൾ മാഗസിൻ എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കൺസെപ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗസിൻ, മാഗസിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്താണോ ആ യൂണിറ്റിൽ പഠിക്കാനുള്ള പ്രധാന പോയിൻറ്റ്സ് എന്താണ് അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. തൊട്ട് താഴെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, സിഗ്നിഫിക്കൻ്റ് ലേണിംഗ് ഔട്ട്കംസ്. എല്ലാ യൂണിറ്റിലും ഒരു യൂണിറ്റ് പഠിച്ച് കഴിയുമ്പോൾ ആ പാഠപ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണ് ആർജിക്കുക. ആ യൂണിറ്റ്, ഉദാഹരണത്തിന് ഈ റൈറ്റിംഗ് ഫോർ മാഗസിൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
ഒന്നാമത്തെ ലേണിംഗ് ഔട്ട്കം ഡിസ്കവർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗസിൻ. എന്താണ് മാഗസിൻ്റെ പ്രത്യേകത എന്നുള്ളത് നിങ്ങളെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുക, ഈ യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കൊരു കുട്ടി നിങ്ങൾ ഓരോരുത്തർക്കും ഈ യൂണിറ്റ് കഴിയുമ്പോൾ ഈ ലേണിംഗ് ഔട്ട്കംസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ വളരെ കൃത്യമായി, വളരെ പ്രാക്ടിക്കലായിട്ട്, അപ്ലിക്കബിളായിട്ട് നമുക്ക് മനസ്സിലായി, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇതിലേക്ക് വരികയാണെങ്കിൽ, ആ യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ യൂണിറ്റിൽ ഫസ്റ്റ് പേജിനെ കുറിച്ച് പറഞ്ഞു. ആ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന കൺസെപ്റ്റുകൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ടാകും, പാരഗ്രാഫുകളും സബ് ടൈറ്റിലൊക്കെ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഓരോ കൺസെപ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ലെറ്റസ് ഡു എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ, ഉദാഹരണത്തിൽ പേജ് 13 നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കാണാം ലെറ്റസ് ഡു. ഇങ്ങനെ എല്ലാ യൂണിറ്റിലും വിവിധ സ്ഥലങ്ങളിൽ ഇത് വന്നിട്ടുണ്ടാകും. അത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹോംവർക്കുകളാണ്. ഉദാഹരണത്തിന് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് അബൌട്ട് 300 വേർഡ്സ് ഓൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗസിൻ എന്നുള്ള. ഇങ്ങനെ എല്ലാ യൂണിറ്റിലും ഓരോ കൺസെപ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഹോംവർക്കായിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അത് നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് ചെയ്തു നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചെക്ക് യുവർ പ്രോഗ്രസ്, ഓരോ കൺസെപ്റ്റ് കഴിയുമ്പോഴും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ആ പാഠഭാഗം പഠിച്ചോ എന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ, അത് പലപ്പോഴും സിമ്പിളായിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസൊക്കെയാണ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുക. ഇനി പ്രധാനമായിട്ടും മറ്റൊന്ന്, ഈ യൂണിറ്റിൽ തന്നെ എല്ലാ യൂണിറ്റിലും നിങ്ങൾക്ക് ഒരു റീഡിംഗ് ഫിഗർ അല്ലെ, ഒരു പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് പിക്ചർ നിങ്ങൾക്ക് കാണാം ചില ഏരിയയിൽ. പേജ് നമ്പർ 22 നിങ്ങളൊന്ന് പോയാൽ അവിടെ ഇങ്ങനെ ഒരു പോർഷൻ കാണാം. ഇത് എല്ലാ യൂണിറ്റിലും ഇങ്ങനെയുള്ള വിവിധ പോർഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് സ്വയം എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണ്. നമ്മൾ ആ ഭാഗങ്ങളിൽ ചിലപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല. പക്ഷേ അത് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്, ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റൊന്ന്, നമ്മൾ ഏരോ കീ കൊണ്ട് സൂചിപ്പിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് കാണാം. അത് നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്കാണ്. നമുക്ക് ഈ വർഷം മുഴുവനും പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മാഗസിൻ ആണെങ്കിലും റേഡിയോ പ്രൊഡക്ഷൻ, ഈ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. സാന്ദർഭികമായിട്ട് പറയാം, ഈ പ്രാക്ടിക്കലി ചെയ്യാതെ ഈ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല അല്ലേ. ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ നിങ്ങൾ പിന്നെ എല്ലാവരും വിവിധ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നതാണ് അല്ലേ. മഴക്കാലമൊക്കെയാണ്, എല്ലാവർക്കും നീന്താൻ അറിയാവോ? അപ്പോൾ നീന്താൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലത്തൊന്ന് പഠിക്കാം അല്ലേ. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നീന്തം പഠിച്ച് കളയാം, ഒരു ക്ലാസ്സൊക്കെ കേട്ട് അല്ലേ. ഏതെങ്കിലും പുഴയിലേക്കൊക്കെ എടുത്ത് ചാടിയാൽ എന്താണ് അവസ്ഥ നിങ്ങളോട് പറയേണ്ടതില്ല. പക്ഷെ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് ക്ലാസ് കിട്ടണമെന്ന് കാര്യമില്ല. അതേപോലെ ഡ്രൈവിംഗ് ലേണിംഗ് ടെസ്റ്റ് എഴുതി ഇതൊക്കെ 100% നമ്മൾ പാസ്സായതുകൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചെന്ന് പറയാൻ കഴിയില്ല. അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. അതേപോലെ തന്നെ റേഡിയോ ആണെങ്കിലും ടി വി ആണെങ്കിലും മറ്റു കാര്യങ്ങൾ, അതിൻ്റെ തിയറി പഠിച്ചതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ പഠിച്ച് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലിനുള്ള വർക്കുകൾ, അത് നമ്മൾ പ്രാക്ടിക്കൽ എക്സാം നമുക്കുണ്ടാവും, ആ വർക്കുകൾ സൂചിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഈ ഏരോ മാർക്ക് വെച്ച് ഇവിടെ കൂടി. ഉദാഹരണത്തിന് പേജ് നമ്പർ 32 തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വർക്കുകൾ കാണാം മാഗസിനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അടുത്തത് ചാപ്റ്ററിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഇതിലേക്ക് പോവുകയാണെങ്കിൽ ടെസ്റ്റ് അസസ് എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞു ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് പല ഭാഗങ്ങളിലുണ്ട്, ടെക്സ്റ്റിലെ യൂണിറ്റിലെ ഇടയിലുണ്ട്. എന്നാൽ ലെറ്റസ്റ്റ് അസസ്സും ചെക്ക് യുവർ പ്രോഗ്രസ്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് പലപ്പോഴും വൺ വേർഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റസ്റ്റ് അസസ് എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താണ് കുറച്ചുകൂടി അപ്ലിക്കബിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മറ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ചെക്ക് യുവർ പ്രോഗ്രസ് ഒരു 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലെറ്റസ്റ്റ് അസസ് എന്നുള്ളത് 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. പിന്നെ അത് കഴിഞ്ഞാൽ ആ അവസാന ഭാഗത്ത് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് കാണാം. ഈ യൂണിറ്റ് പൂർത്തീകരിച്ചാൽ നമുക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ധാരാളം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കണ്ടേക്കാം. പിന്നെ നമുക്ക് ആ യൂണിറ്റിൻ്റെ അവസാനത്തിൽ റെഫറൻസ്, അപ്പോൾ ആ യൂണിറ്റ് പഠിച്ച നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധാരാളം പുസ്തകങ്ങൾ, ഓൺലൈൻ ലിങ്കുകൾ, അതേപോലെ മറ്റ് ജേണലുകൾ, ഇതിൻ്റെയൊക്കെ കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ, അതാരാണ് പബ്ലിഷ് ചെയ്തത്, ആരാണ് എഴുതിയത്, അത് ഏത് ഇയറിലാണ് തുടങ്ങിയ വിശദമായ വിശദീകരണം കൊടുത്തുകൊണ്ടുള്ള ധാരാളം റെഫറൻസുകൾ ഓരോ യൂണിറ്റിൻ്റെയും അവസാന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിലാണ് ഓരോ യൂണിറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വായിക്കാം, സ്വന്തമായിട്ട് നിങ്ങളെ ചെക്ക് ചെയ്യാം, നിങ്ങളെ അസസ് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായി പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം, നമുക്ക് ഇന്ന് മുതൽ നമ്മളെ പഠനം ആരംഭിക്കാം.
അപ്പോൾ നമ്മൾ പഠിച്ച് തുടങ്ങുകയാണ്. ഓൺലൈനായിട്ട് നിങ്ങൾ തന്നെ പഠിക്കുകയാണ്, നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്, ടീച്ചേഴ്സുണ്ട്, ധാരാളം ക്ലാസ്സുകളുണ്ട്, വിക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിളാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ യൂണിറ്റുകളിലേക്ക് ഒന്ന് വിശദമായിട്ട് കണ്ണോടിച്ച് നോക്കാം. എന്തൊക്കെ കണ്ടൻറ്റുകളാണ്? ഞാൻ നേരത്തെ പറഞ്ഞ 9 യൂണിറ്റുകളാണുള്ളത്. അതിൻ്റെ കണ്ടൻറ്റുകൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ 2 യൂണിറ്റ് എന്ന് പറയുന്നത് മാഗസിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാഗസിൻ നമുക്കറിയാം, ധാരാളം മാഗസിനുകൾ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ന്യൂസ് പേപ്പറിനെ കുറിച്ച് പറഞ്ഞു, അതൊരു പ്രിൻ്റ് മീഡിയ തന്നെയാണ്. അപ്പോൾ എന്താണ് ന്യൂസ് പേപ്പർ പോലെ തന്നെ അല്ലേ മാഗസിനും എന്ന് നമ്മൾ സംശയിക്കേണ്ടതില്ല. അതൊക്കെ വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. പത്രങ്ങളിൽ വാർത്തകളാണെങ്കിൽ മാഗസിനുകൾ വളരെ വൈവിധ്യമാണ്. അപ്പോൾ അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെയാണ്. പിന്നെ വരുന്നത് നമുക്ക് റേഡിയോ ആണ്. റേഡിയോയുടെ പ്രൊഡക്ഷൻ, അതിൻ്റെ റൈറ്റിംഗ്, അതുപോലെ ടെലിവിഷൻ, ടെലിവിഷൻ പ്രോഗ്രാംസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫിലിം, അതൊക്കെ ഇലക്ട്രോണിക് മീഡിയയിൽ വരുന്നതാണ്. പിന്നെ ന്യൂ മീഡിയ. ന്യൂ മീഡിയ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ നന്നായിട്ട് പരിചയപ്പെട്ടു. സോഷ്യൽ മീഡിയാസ്, അതേപോലെ വെബ്സൈറ്റുകൾ, മറ്റ് വിവിധ തരം ന്യൂ മീഡിയാസുകൾ, അതിലേക്കുള്ള കണ്ടൻറ്റുകൾ നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലേ. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ധാരാളം ഇത്തരം പ്രവർത്തനം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകൾ അല്ലെ, വ്യത്യസ്ത സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത എന്താണ് ബ്ലോഗുകൾ, ഇതൊക്കെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ചെറിയ തരത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ രസകരമായിട്ട് ഈ വർഷത്തെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ അത്ര പരിചിതമല്ലാത്ത 3 ടേംസാണ്. ഒന്ന് ടെക്നിക്കൽ റൈറ്റിംഗ് ഫീൽഡ് ജേണലിസ്റ്റായിട്ട് ബന്ധപ്പെട്ടതാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്. അല്ല, നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കാം. മറ്റൊന്ന് അഡ്വർടൈസിംഗ് ആണ്. അപ്പോൾ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അഡ്വർടൈസിംഗ് ഇല്ലാത്ത ഒരു ഫീൽഡ് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ മീഡിയയിലും അഡ്വർടൈസിംഗ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ. ദെൻ അവസാനമായിട്ട് പബ്ലിക് റിലേഷൻ, വലിയ വലിയ പുതിയ സ്ഥാപനങ്ങൾ അല്ലെ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എങ്ങനെയാണ് അത്തരം സ്ഥാപനങ്ങളെ വളരെ സ്മൂത്തായി, ഒരുപാട് എംപ്ലോയീസും ഒരുപാട് പബ്ലിക്സുള്ള ആ സ്ഥാപനങ്ങളെ വളരെ മനോഹരമായിട്ട്, നന്നായിട്ട്, സക്സസ്ഫുള്ളായിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ്. അവരെക്കുറിച്ചാണ് ആ ചാപ്റ്റർ. ഇങ്ങനെ 9 ചാപ്റ്ററുകളാണ്. അതിൻ്റെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലെ ഒരു വെയിറ്റേജ്, ഒരു മാർക്ക് വെയിറ്റേജ് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം വളരെ വ്യത്യസ്തമായ വെയിറ്റേജ് ആയിരുന്നു ഓരോ ചാപ്റ്ററിനെങ്കിൽ ഈ വർഷം ഏകദേശം തുല്യ വെയിറ്റേജാണ്. ആദ്യത്തെ മാഗസിൻ്റെ ഞാൻ പറഞ്ഞു 2 ചാപ്റ്റർ മാഗസിനാണ്, അത് രണ്ടും കൂടി 11 മാർക്കാണ്. ബാക്കി എല്ലാ ചാപ്റ്ററിനും 7 തുല്യമായ വെയിറ്റേജാണ്, 7 മാർക്ക് വീതം. അതുകൊണ്ട് നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററും പ്രത്യേകം പ്രാധാന്യത്തോടു കൂടി പഠിക്കണം എന്നർത്ഥം. പുസ്തകത്തെ പരിചയപ്പെട്ടു, നമ്മൾ ഈ വർഷം പഠിക്കേണ്ട ടോപ്പിക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ മുഹമ്മദ് അലി, RIC കടമേരി RIC ഹയർ സെക്കൻഡറി സ്കൂൾ ജേണലിസം അധ്യാപകനാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇനി ഈ ടോപ്പിക്കുകളിലൂടെ, ഈ യൂണിറ്റുകളിലൂടെ വിശദമായിട്ട് കടന്നു പോകാം. നന്ദി, നമസ്കാരം.